നമസ്കാരം. ഇന്ത്യൻ ടീമിലെ ഭാവി അനിശ്ചിതത്വത്തിന് തന്നെ നിൽക്കവേ ഐ പി എല്ലിലും സഞ്ജു സാംസണിന് വലിയ തിരിച്ചടികൾ വരാനിരിക്കുന്നു എന്നും സീസണിൽ ലഭിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതിന് കാരണം തന്നെ പുതിയ സീസണിന് മുമ്പ് റോയൽസിന്റെ തലപ്പത്ത് വലിയ അഴിച്ചുപണികൾ സംഭവിച്ചതേക്കും എന്നുള്ള കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട സൂചനകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോയൽസ് ടീമിന്റെ ഡയറക്ടറും കോച്ചുമായ ശ്രീലങ്കയുടെ മുൻ ഇതിഹാസ കുമാർ സംഗകാര ടീം വിട്ടേക്കുമെന്ന് തന്നെയാണ്. ഇംഗ്ലണ്ട് ദേശീയ ടീമിന്റെ പുതിയ കോച്ചായി അദ്ദേഹം വന്നേക്കുമെന്നതാണ് പുതിയ വിവരം. ഇംഗ്ലണ്ടിന്റെ വൈറ്റ് ബോൾ ടീമുകളുടെ കോച്ചായാണ് ഈ 46-കാരനായ സംഗകാര ക്രിക്കറ്റ് ബോർഡ് നോട്ടമിട്ടിരിക്കുന്നു വച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഇംഗ്ലണ്ട് വൈറ്റ് ബോൾ ടീമുകളുടെ ക്യാപ്റ്റനും വെടിക്കെട്ട് ബാറ്ററുമായ ജോസ് ബട്ട്ലർ ഐ പി എല്ലിൽ റോയൽസിന്റെ താരമാണ്. ഇതെല്ലാവർക്കും അറിയാം. അതിനാൽ തന്നെ സംഘകാരയുമായി വളരെ നല്ല സൗഹൃദമാണ് അദ്ദേഹത്തിനുള്ളത്. ഈ കാരണത്താൽ തന്നെ സംഘകാരയെ ഇംഗ്ലീഷ് കോച്ചായി കൊണ്ടുവന്നാൽ ഇരുവരും തമ്മിൽ മികച്ച കെമിസ്ട്രി ടീമിന് ഗുണം ചെയ്യുമെന്ന കണക്ക് കൂട്ടലിലാണ് ക്രിക്കറ്റ് ബോർഡ് അംഗങ്ങൾ. അതുപോലെ തന്നെ സംഘകാരയെ കൂടാതെ മുൻ ഇംഗ്ലീഷ് സ്റ്റാർ ഓൾറൗണ്ടർ ആൻഡ്രൂ ഫ്ലിൻറ്റോഫും ഓസ്ട്രേലിയയുടെ മുൻ താരം മൈക്കിൾ ഹസേ എന്നിവരും പേരുകൾ പരിശീലക സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ ബട്ട്ലുമായുള്ള അടുത്ത ബന്ധം കാരണം സംഘകാരയ്ക്കായിരിക്കും കൂടുതൽ മുൻതൂക്കം ലഭിച്ചേക്കുന്നതെന്നാണ് വാർത്തയിൽ പറയുന്ന കാര്യം. സംഘകാരയുടെ വരവ് ഇംഗ്ലണ്ടിന് മുതൽക്കൂട്ടാവുമെങ്കിലും ഇത് റോയൽസിന് നായകൻ സഞ്ജുവിനും വലിയ ക്ഷീണമായി മാറും എന്നാണ് പറയുന്നത്. കാരണം സഞ്ജുവും സംഘകാരയും തമ്മിലുള്ള മികച്ച കെമിസ്ട്രിയാണ് റോയൽസിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നതെന്ന് പറയാം. സഞ്ജുവിന്റെ കഴിവുകളും ദൗർബല്യവും ഏറ്റവും നന്നായിട്ട് അറിയുന്നയാളാണ് സംഘകാര. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഉപദേശവും എല്ലാം സഞ്ജുവിനെ ഏറെയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. റോയൽസിന്റെ കുതിപ്പിലും ഇത് വളരെ നിർണായകമായി മാറിയിട്ടുണ്ടെന്ന് കാണാം. സഞ്ജുവിന്റെ മികച്ച ക്യാപ്റ്റൻസിക്കൊപ്പം സംഘകാരയുടെ ഗെയിം പ്ലാനുകളുമാണ് റോയൽസിനെ ഏറ്റവും അപകടകാരികളായി മാറ്റിയിരിക്കുന്നത്. അതിനാൽ തന്നെ ടീമിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം സഞ്ജുവിന് ആവശ്യവുമാണ്. പക്ഷേ റോയൽസ് വിട്ട് സംഘകാര ഇംഗ്ലണ്ട് കോച്ചിന്റെ റോളിലേക്ക് മാറിയാൽ അത് എല്ലാം തന്നെ തകിടം മറിക്കും. എന്നാൽ അങ്ങനെ വന്നാലും തലപ്പത്തേക്ക് പുതിയൊരാൾ റോയൽസിന് തിരിയേണ്ടതായി വരും എന്ന് പറയാം. അടുത്തിടെ ഇന്ത്യയുടെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ ദ്രാവിഡിനെ പുതിയ കോച്ചായി കൊണ്ടുവരാൻ റോയൽസ് നീക്കം ആരംഭിച്ചതായി തന്നെ അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. നേരത്തെ റോയൽസിന്റെ ക്യാപ്റ്റനും ടീം ഡയറക്ടറുമായെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുമുണ്ട്. പക്ഷേ ദ്രാവിഡിന്റെ വരവ് സഞ്ജുവിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കാരണം ഇന്ത്യൻ കോച്ചായിരുന്നപ്പോൾ സഞ്ജുവിന് ദേശീയ ടീമിൽ അദ്ദേഹം വേണ്ടത്ര അവസരങ്ങൾ നൽകിയിരുന്നില്ല. അതിനാൽ തന്നെ സംഘകാരിക്ക് പകരം ദ്രാവിഡ് എത്തിയാൽ ഒരുപക്ഷെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി പോലും തെറിക്കാനും ഇടയുണ്ട്.